ഇപ്പം നിങ്ങൾ എന്നെ പോലെ ഭയങ്കര വലിയ ബാറ്റിൽ ഫീൽഡ് ഫാൻ ആണെങ്കിൽ നമുക്കൊരു അടിപൊളി ന്യൂസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഡെൽറ്റ ഫോഴ്സ് ഹോക്ക് ഓപ്സ് എന്ന് പറഞ്ഞ ഗെയിം റിലീസാകാൻ പോവാ. അതിൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി അതിൻ്റെ ഓപ്പൺ ബേറ്റ കഴിഞ്ഞേ ഉള്ളൂ. ആ ഓപ്പൺ ബേറ്റയിൽ നിന്ന് കണ്ടേക്കുന്ന ന്യൂസ് വെച്ച് ഇതൊരു ഫ്രീ ടു പ്ലേ വെൽ ഓപ്റ്റിമൈസ്ഡ് OG ബാറ്റിൽ ഫീൽഡ് സ്റ്റൈല് FPS ഷൂട്ടർ ഗെയിമാണ് ഡെൽറ്റ ഫോഴ്സ് തരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ നോക്കിയിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി പോലെ വലിയ 1490 500 GB SSD സ്പേസിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ആവറേജ് സ്പെക്, ഒരു ആവറേജ് സ്പെക്കുള്ള സിസ്റ്റത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്കമിങ് ഗെയിമാണ് ഡെൽറ്റ ഫോഴ്സ് ഹോക്ക് ഓപ്സ് എന്ന് പറയുന്ന ഗെയിം. അപ്പോൾ ഡെൽറ്റ ഫോഴ്സിൻ്റെ ഓപ്പൺ ബേറ്റ ഇപ്പോൾ ഫസ്റ്റ് ബേറ്റ, ഓപ്പൺ ബേറ്റ അല്ല ഫസ്റ്റ് ബേറ്റ, ഈ റീസെൻ്റ്ലി 21 ഒക്ടോബറിൽ തീർന്നുള്ളൂ. ആ തീർന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് കണ്ടിട്ട് ശരിക്കും നമ്മുടെ OG ബാറ്റിൽ ഫീൽഡ് 3 ബാറ്റിൽ ഫീൽഡ് ബാറ്റ്കമ്പനി ആ സ്റ്റൈലിലുള്ള ശരിക്കും അതുപോലെ തന്നെയുള്ളൊരു ഓപ്പൺ വേൾഡ് ലാർജ് സ്കെയിൽ ഷൂട്ടർ ഗെയിമായിട്ടാണ് ഡെൽറ്റ ഫോഴ്സ് അവർ ലോഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഇതിന് ഡെൽറ്റ ഫോഴ്സ് ഇതിൻ്റെ കൂടെ അവരുടെ സ്റ്റോറി മോഡുണ്ട്, പിന്നെ ഒരു എക്സ്ട്രാക്ഷൻ മോഡും ഉണ്ട്. നമ്മുടെ ഈ ടർക്കോവൊക്കെ പോലെ ഒരു എക്സ്ട്രാക്ഷൻ സിനാറിയോ ഉള്ളൊരു ലാർജ് സ്കെയിൽ ഓപ്പൺ വേൾഡ് ഷൂട്ടറും ഉണ്ട്. ഇങ്ങനെ എല്ലാം ഉണ്ട്. വൺ ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഇപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി കറണ്ട് കോൾ ഓഫ് ഡ്യൂട്ടി ലെവലുള്ള ഗ്രാഫിക്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ഫ്രീ ടു പ്ലേ ഗെയിം, ഇത് ശരിക്കും കണ്ടാൽ ഫ്രീ ടു പ്ലേ ഗെയിമാണെന്ന് തോന്നുന്നില്ല, ശരിക്കും ഒരു പെയ്ഡ് ഗെയിമിൻ്റെ ലെവലുള്ള ഒരു ഗ്രാഫിക്സും അതിൻ്റെ മൂവ്മെൻറ്റും എല്ലാം ഉള്ള ഒരു അടിപൊളി ഗെയിമായിട്ടാണ് കറൻ്റ് അവർ ബേറ്റർ കാണിച്ചിരിക്കുന്നത്. പിന്നെ ടിപ്പിക്കൽ OG ബാറ്റിൽ ഫീൽഡിൻ്റെ പോലെ ആ ഒരു സെയിം ഒരു പാറ്റേൺ ആണെങ്കിൽ പോലും ഇവരെൻ്റെ അകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ഓരോ ഓപ്പറേറ്റേഴ്സിന് സ്പെഷ്യൽ ലീത്തൽ അബിലിറ്റീസ്, അൾട്ടിമേറ്റ് അബിലിറ്റീസ്, അങ്ങനെ നമുക്ക് ഈ അബിലിറ്റീസ് ആണല്ലോ ഇപ്പോൾ നോമ അബിലിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അബിലിറ്റീസ് ഒട്ടും ഓവർപവേഡല്ല. ടിപ്പിക്കലി അബിലിറ്റീസ് ഒരു ഗെയിമിൻ്റെ അകത്ത് കഴിഞ്ഞാൽ അബിലിറ്റീസ് സ്പാം കാരണം നമുക്ക് നടക്കാൻ പറ്റില്ല, അതുപോലെ ഓവർപവേഡ് അബിലിറ്റീസ് ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് ശരിക്കും ഗണ്ണ് നമ്മുടെ ഗൺ മെക്കാനിക്സ് തന്നെയാണ്, ഷൂട്ടിങ് തന്നെയാണ് മെയിൻ. അതിൻ്റെ കൂടെ ഒരു നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു കറി എന്ന് പറഞ്ഞ പോലെ ഇവർ ഇതിൻ്റെ കൂടെ അബിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റും ഗൺ മെക്കാനിക്സൊക്കെ ഞാൻ നോക്കിയിട്ട് ഈ റീസെൻ്റ് ഇറങ്ങിയേക്കുന്ന ഗെയിംസിലെല്ലാത്തിലും വെച്ച് ഫ്രീ ടു പ്ലേ ആണെങ്കിലും പെയ്ഡാണെങ്കിലും, കാരണം കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മോഡേൺ വാർഫെയർ 3-ൻ്റെ അതൊക്കെ മൂവ്മെൻറ്റ് മോഡേൺ വാർഫെയർ 2-നേക്കാളും സെറ്റപ്പ്, പക്ഷേ 3-യുടെ മൂവ്മെൻറ്റ് മോഡേൺ വാർഫെയർ 1 വെച്ച് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര തീട്ടാണ്. മെക്കാനിക്സ് ഗൺ ഗെയിം കുറച്ചുകൂടെ കുഴപ്പമില്ല, കാരണം ഗണ്ണിൻ്റെ ഒരു ഫീല് കുറച്ചുകൂടെ സെറ്റപ്പ് ആയിട്ടുണ്ട് മോഡേൺ വാർഫെയർ 3-യിൽ. അതിനെ കോൾ ഓഫ് ഡ്യൂട്ടി എപ്പോഴും ഗണ്ണിൻ്റെ അകത്ത് ഗൺ മെക്കാനിക്സ് അല്ലെങ്കിൽ ഗൺ ഫീൽ അവരൊരിക്കലും അങ്ങനെ കുറഞ്ഞു പോയിട്ടില്ല. ഈ ഡെൽറ്റ ഫോഴ്സിൻ്റെ അകത്ത് ശരിക്കും കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ഗൺ ഫീലും മൂവ്മെൻറ്റും ബാറ്റിൽ ഫീൽഡിന് നമുക്ക് ഈ സ്നൈപ്പൊക്കെ ചെയ്യുമ്പോൾ ഈ ലോങ് റേഞ്ച് സ്നൈപ്പ് പഴയ ബാറ്റിൽ ഫീൽഡിലുള്ളവർക്കറിയാം, ബുള്ളറ്റ് ഡ്രോപ്പൊക്കെ ഉണ്ട്, അതും സർവ്വ സംഭവങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് തോക്കുകൾ മോഡിഫൈ ചെയ്യാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലായിട്ടാണ്, നല്ല ഫ്രീഡം തരുന്ന ഒരു രീതിയിലായിട്ടാണ് ഡെൽറ്റ ഫോഴ്സ് വന്നേക്കുന്നത്. ഇപ്പം പിന്നെ കറണ്ട് ബേറ്റ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് വലിയ മേജർ ബഗ്സ് ഒന്നും ഇല്ല, എന്നാലും 1-2 കുഞ്ഞ് ബഗ്സ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ റെസൊല്യൂഷൻ ലോക്കായി പോവുക, ഫുൾ സ്ക്രീന് മാത്രമായിട്ട് കളിക്കാൻ പറ്റുക, അങ്ങനെ കുറച്ച് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ 1-2 തോക്കുകൾ അല്ലെങ്കിൽ അബിലിറ്റീസ് അല്ലെങ്കിൽ തോക്കുകളെക്കാളും കൂടുതൽ നമ്മുടെ ടാങ്ക് ചില സമയത്ത് ചില വണ്ടികൾ ഇച്ചിരി ഓവർപവേർഡാണ്. അതിനെ മെയിൻ ഒറിജിനൽ ഗെയിം ഇറക്കുമ്പോഴത്തേനും അവരത് കറക്റ്റായിട്ട് പവർ ബാലൻസ് ചെയ്തോളൂ, അതുകൊണ്ട് അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല. എങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് സ്നൈപ്പിംഗ്, എൻ്റെ പൊന്നളിയ, എനിക്ക് അതിൻ്റെ അകത്തെ സ്നൈപ്പിംഗ് കണ്ടിട്ട് എനിക്ക് ശരിക്കും പഴയ OG കോൾ സ്നൈപ്പിംഗ് എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് മോഡേൺ വാർഫെയർ 1-ൻ്റെ അകത്തെ നമ്മുടെ പഴയ ബാറ്റിൽ ഫീൽഡ് ഗെയിംസിൻ്റെ അകത്തൊക്കെ സ്നൈപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് ശരിക്കും നമുക്ക് ഈ വാലറൻ്റെ ഒക്കെ ആണെങ്കിൽ സ്നൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എയിം ചെയ്യുക, മുമ്പ് വരെ വെടിയിച്ചിടുക, ബുള്ളറ്റ് ഡ്രോപ്പ് ഇല്ല, ലീഡ് ചെയ്യണ്ട, അങ്ങനത്തെ ആവശ്യമൊന്നുമില്ലാത്തൊരു ഗെയിമാണ് വാലറൻ്റെ പൊതുവെ വരുന്നത്. ഇതിൻ്റെ അകത്ത് ശരിക്കും നമ്മൾ സ്നൈപ്പ് ചെയ്യുമ്പോൾ കുറച്ചൊരു സ്കില്ലെടുത്ത് ഓടുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ വണ്ടിക്ക് മുമ്പേ വെച്ച് ലീഡ് ചെയ്ത് പിടിക്കുക, ബുള്ളറ്റ് ഡ്രോപ്പ് നോക്കുക, അതൊക്കെ ചെയ്താണ് നല്ല രീതിയിൽ സ്നൈപ്പിംഗ് ശരിക്കും അന്നേരം സ്നൈപ്പിങ്ങിൻ്റെ ഫീൽ വരുള്ളൂ. ആ ഫീലൊക്കെ ഇതിൻ്റെ അകത്ത് ശരിക്കും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വെപ്പൻ ലെവൽസ് കാര്യം പറഞ്ഞ ഒരു വെപ്പന് അത്യാവശ്യം ഒരു 50-60 ലെവലൊക്കെ ഇവർ അൺലോക്കിങ്ങിന് ഒത്തിരി ലെവൽസ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ലെവൽസൊക്കെ പെട്ടെന്ന് കയറിപ്പോവും. നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി കോൾ ഓഫ് ഡ്യൂട്ടിക്ക് അതൊരു തെണ്ടിത്തരം വന്നിട്ടുണ്ട്. ചില അറ്റാച്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ചില വെപ്പൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ന ചാലഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ബാറ്റിൽ പാസിൽ ഇത്ര എത്തിയാൽ വെപ്പനാണല്ലൊക്കെ ഉള്ളതൊക്കെ ചുമ്മാ എനിക്കത് ഭയങ്കര കലി. അതുകൊണ്ട് തന്നെ ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി ശരിക്കും മടുത്തു തുടങ്ങി. അതുകൊണ്ടാണ് അപ്പോൾ അമ്മാതിരി തെണ്ടിത്തരൊന്നും എൻ്റെ അകത്തില്ല. നമുക്ക് എല്ലാ വെപ്പൻസും നമുക്ക് നോർമലി ലെവലപ്പ് ചെയ്ത് നമുക്ക് എല്ലാ അറ്റാച്ച്മെൻറ്റ്സ് അൺലോക്ക് ചെയ്യാം, വെപ്പൻസ് അൺലോക്ക് ചെയ്യാം, എല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം. നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടിയിലെ പോലെ പേ ടു പേ കണ്ടൻറ്റ് തൽക്കാലം ഇവർ വരില്ല എന്നാണ് ഇവർ പറയുന്നത്. കോൾ ഓഫ് ഡ്യൂട്ടിക്ക് നമുക്കറിയാം ചില ഓപ്പറേറ്റേഴ്സും ചില മറ്റേ ഗണ്ണിൻ്റെ സ്കിൻസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പേ ടു തന്നെ എൻ്റെ അകത്ത് അങ്ങനത്തെ ഒന്നും കണ്ടൻറ്റ് വരില്ല എന്നാണ് അവർ കറൻ്റ്ലി ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇറങ്ങി അത് ഫേമസ് ആകുമ്പോൾ എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം.
ഏതായാലും ബേറ്റ കണ്ടിട്ട് ഭയങ്കര നല്ലൊരു അടിപൊളി ഗെയിമാവാനുള്ള ഒരു നെക്സ്റ്റ് ബെസ്റ്റ് ഫ്രീ ടു പ്ലേ ഗെയിമാവാനുള്ള ഒരു ചാൻസ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ അകത്ത് ഞാൻ നോക്കിയിട്ട് പിന്നെയും വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവർ ഇതിൻ്റെ അകത്ത് വെല്ല ഓപ്റ്റിമൈസ്ഡ് ആ ഗെയിം. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഭയങ്കര വലിയ ക്വാളിറ്റി കളിയണമെങ്കിൽ അത് മിനിമത്തിലിട്ട് കളിച്ചാൽ പോലും നല്ല ഗ്രാഫിക്സ് കാർഡും വലിയ കുറേ 100 GB സ്പേസും 150 GB സ്പേസും വലിയ പ്രോസറും എന്നുള്ള ക്വാളിറ്റി കളികൾ നടക്കില്ല. കളിച്ചിട്ടുള്ളതറിയാം. ഇതിൻ്റെ അകത്ത് ഇവർ മിനിമം പറഞ്ഞേക്കുന്ന മിനിമം സ്പെക് പറയുന്നത് ഒരു i3 വെറും GTX 900 സീരീസുമാണ്. റെക്കമെൻഡഡ് സ്പെക്ക് പറയുന്നത് ഇവർ i5 GTX 1050 അല്ലെങ്കിൽ 1060 സീരീസ്. എൻ്റെ അല്ലെ 1060 സീരീസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാൾ മുമ്പ് എന്നറിയണം. നമുക്കിപ്പോൾ ഒരു ബജറ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മിനിമം ഒരു RTX 3050 അല്ലെങ്കിൽ 2050 അല്ലേ നമുക്ക് എന്തായാലും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ഇത്രയും ഒരു ലോ റിക്വയർമെൻറ്റ് പറയുന്നത് 12 GB RAM 50 GB ഇൻറ്റേണൽ സ്പേസ് അവർ പറയുന്നുള്ളൂ. ഇത്രയൊക്കെ ലോ സ്പെക്ക് വരുന്ന ഒരു ഗെയിം വരുവാണെങ്കിൽ ഞാൻ ഈ ഗെയിം നല്ല രീതിയിൽ അവർ ഇറക്കുവാണെങ്കിൽ നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് നല്ല കണ്ടൻറ്റും വെച്ച് ബഗ്ഗൊന്നും ഇല്ലാതെ നമുക്ക് സെർവേഴ്സ് അതിന് വേറെ കാര്യം നമുക്ക് ഇന്ത്യയിൽ സെർവറും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ സാധനം നല്ല രീതിയിൽ വിജയിക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഏതായാലും ഈ ഡിസംബർ നിങ്ങൾക്ക് കളിച്ചു നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ December 5 അവർ ഓപ്പൺ ബേറ്റ റിലീസ് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റിയെന്ന് സ്റ്റീമിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നുള്ളൂ. 5 ഓപ്പൺ ബേറ്റ വരുന്നുണ്ട്. വേണമെങ്കിൽ കയറി കളിച്ചു നോക്കുക. ഞാൻ എന്തായാലും കളിച്ചു. കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈൽ ഓഫ് ഗെയിം പ്ലേ ആണ് ഇവർ എൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഏതായാലും റിലീസാകുമ്പോൾ അറിയാം. ഓപ്പൺ ബേറ്റ കളിക്കുമ്പോൾ കുറച്ചുകൂടെ ഐഡിയ കിട്ടും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം റിലീസാകുമ്പോൾ ഈ സാധനം രക്ഷപ്പെടുമോ, അടുത്ത മറ്റേ ഫ്രീ ടു പ്ലേ ബാഡ് റോയൽ കിങ് ഇതാവോ എന്നൊക്കെ നമുക്ക് ഇതിൽ നമുക്ക് കണ്ടറിയാം. എനിക്കേതായാലും ഭയങ്കര പ്രതീക്ഷ. ഇപ്പോൾ കറൻ്റ് വന്നേക്കുന്ന ന്യൂസും ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു ഗെയിമാണിത്.